ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡി ഫോർ വി ഗെയിമിംഗ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മേയറിനെ തട്ടി നമുക്ക് കുറച്ച് ക്യാഷ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അത് ഏകദേശം $8 million ആയിരുന്നു നമുക്ക് ഓഫർ ചെയ്തത് എന്തായാലും നമുക്ക് ആ ക്യാഷ് കിട്ടി ഗൈസ് അപ്പോൾ ആ ക്യാഷ് കിട്ടിയ സ്ഥിതിക്ക് ഒരു കാറ് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഗൈസ് അപ്പോൾ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു കാറ് വാങ്ങിക്കാൻ പോവുകയാണ് അപ്പോൾ ഷോറൂമിലെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് വാങ്ങിക്കാൻ പോണ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് കാറിലൊന്നാണ് ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ പോണ കാറിൻ്റെ പേര് ബുക്കാട്ടി ബുള്ളറ്റ് എന്നാണ് ഗൈസ് അപ്പോൾ ഏകദേശം $5 million കൊടുത്താണ് നമ്മൾ GT5 ഇത് വാങ്ങിക്കാൻ പോണേ അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ ഷോറൂമിലോട്ട് പോകാം പിന്നെ ഗൈസ് നമ്മൾ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തായിരുന്നു ഹെയർ സ്റ്റൈൽ മാറ്റണം അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ എന്തായാലും മാറ്റി ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി ഷോറൂമിലോട്ട് പോകാം അവിടെ എല്ലാം വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയി നമ്മൾ വണ്ടി ഡെലിവറി എടുക്കണം ഓക്കെ വണ്ടിയെല്ലാം റെഡിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബൈക്കിലാണ് അങ്ങോട്ട് പോണേ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിന്ന് വാങ്ങിക്കാൻ പോണ കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആകെ 500 കാറ് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ഗൈസ് അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറാണ് 500 ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ കാർ സത്യത്തിൽ റോഡ് ലീഗലല്ല ഒറിജിനലായിട്ട് എന്തായാലും നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഗൈസ് 5 million കൊടുത്ത് വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ കാർ എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് നെറ്റിലെല്ലാം നോക്കിയതേ ഉള്ളൂ കാറിൻ്റെ ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്യാതെയാണ് എടുക്കുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി വണ്ടി എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണം പിന്നെ നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം എന്തായാലും നമ്മൾ ട്രെവറിൻ്റെ എയർ ഫീൽഡിലൂടെ ഒന്ന് പോകണം ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ റോഡിലൊന്നും അതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റില്ല അത്ര പവറുള്ള വണ്ടിയാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഷോറൂം എത്താറായേക്കാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ഷോറൂം അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കയറി നോക്കാം നമ്മളെ കാർ റെഡിയാണോ അല്ലേ നമുക്ക് കാർ റെഡിയാണെന്നാ ഇവിടെ നിന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ വേറെ ആവശ്യം പോലെ അടിപൊളി കാറൊക്കെ കിടപ്പുണ്ട് ഗൈസ് ഓ സൂപ്പർ കാറൊക്കെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കാർ അവിടെ ഉണ്ടോ എന്ന് നോക്കാം ആദ്യമേ ഹെൽമെറ്റ് ഊരാം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കയറി പോകാൻ പറ്റില്ല ഊരട ഹെൽമെറ്റ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ ഹെൽമെറ്റൊക്കെ ഊരിയിട്ടുണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ നല്ലോണം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈൽ ഓക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിനകത്തോട്ട് പോയി നമ്മളെ കാർ ഉണ്ടാകാൻ നോക്കാം ഗൈസ് ആരാണെന്ന് അറിയാൻ മേലെ ഫുൾ വെടിയോ ആരാണോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഷോറൂമിനകത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബുക്കാട്ടി ഓക്കെ ഗൈസ് അപ്പോൾ ആവശ്യം പോലെ ബുക്കാട്ടി കാറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ കാർ ഇതാണ് ഇതാണ് നമ്മളിന്ന് വാങ്ങിക്കാൻ പോണ കാർ ഗൈസ് ഓക്കെ അപ്പോൾ ഫുള്ളി അടിപൊളി കാറാണ് സ്പോർട്സ് കാറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാർ സെയിൽ ചെയ്യുന്ന ആള് ചേട്ടാ കാറിൽ ഓക്കെ അല്ലേ നമ്മൾ ഫുൾ എമൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട് വണ്ടി റെഡിയാണ് സാർ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കാർ എടുത്തുകൊണ്ട് പോകാമല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല സാർ ഓക്കെ ഗൈസ് അപ്പോൾ ഇപ്പോൾ തന്നെ കാർ എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും നമുക്ക് കാർ കയറി നോക്കാം ഗൈസ് കാറ് എങ്ങനെയുണ്ടെന്നെല്ലാം നമുക്ക് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കാർ എന്തായാലും നല്ലോണം കാണിച്ച് വെളി ഇറങ്ങിയിട്ട് എന്തായാലും നല്ലോണം കാണാം ഗൈസ് ഇതിനകത്ത് കുറച്ച് വെട്ടം കുറവുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് കാറിലോട്ട് കയറാം ഓക്കെ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ കാർ ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറക്കാൻ പോകണം ഗൈസ് ഓക്കെ ഓക്കെ ഗൈസ് എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഫുള്ള് നല്ലോണം ഒന്ന് കാണാം ഗൈസ് ഓക്കെ ഒന്ന് ഇങ്ങോട്ട് ഇടാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കാർ നമ്മുടെ പുതിയ ബുക്കാട്ടി ഓക്കെ അപ്പോൾ നല്ലോണം ഒന്ന് കാണാം ഗൈസ് എങ്ങനെയുണ്ടെന്നൊക്കെ നല്ല അടിപൊളി കളറൊക്കെയാണ് നല്ല ഐ ക്യാച്ചിങ് കളറാണ് ബ്ലൂ ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ D4V എന്നെല്ലാം ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഫുള്ള് കസ്റ്റം ചെയ്തേക്കാണ് ഗൈസ് വണ്ടി എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കാറിനകത്ത് കയറി ഇൻറ്റീരിയറൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഗൈസ് എങ്ങനെയുണ്ടാവും ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ ഓക്കെ ഇൻറ്റീരിയറെല്ലാം അടിപൊളിയാണ് സെറ്റാണ് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുമോ ഗൈസ് ബാക്കിലോട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എന്തായാലും കാർ എടുത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് കുറച്ച് ഇവിടെ ഒന്ന് സിറ്റിയിലൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കാം ഗൈസ് പിന്നെ എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രെവറിൻ്റെ എയർ ഫീൽഡിൽ പോയി ഇതിൻ്റെ ഫുൾ സ്പീഡ് എത്ര എടുക്കാൻ പറ്റുമോ നോക്കാം മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുമോ ഇല്ലേന്ന് അറിയത്തില്ല ഡ്രൈവറിൻ്റെ അവിടെ എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ് ആദ്യം നമുക്ക് ഇവിടെ സിറ്റിയിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടാവും ഗൈസ് അടിപൊളി പവറാണ് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തതേ ഉള്ളൂ അപ്പോഴത്തേക്കും നല്ല പവറിൽ കയറി പോകണം ഗൈസ് അടിപൊളി പവറാണ് ഇവിടെ നിന്നും ഇതിൻ്റെ ഫുൾ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല എന്തായാലും നല്ല പവറുണ്ട് ഗൈസ് നല്ല സൂപ്പർ പവറാണ് ഒരു രക്ഷയില്ലാത്ത പവറാണ് ഇത് മാക്സിമം സ്പീഡൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ അതേ ആക്സിലേറ്റർ കൊടുത്തത് 200 അടുപ്പിച്ച് കയറി ഗൈസ് നല്ല സ്പീഡാണ് അടിപൊളി സ്പീഡാണ്
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓടിച്ചിങ് മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ട്രെവറിന് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇനി ഇൻറ്റീരിയർ വന്നിട്ട് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വണ്ടിയുടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കാൻ അടിപൊളിയാണ്, നല്ല ട്രാഫിക് ഉണ്ട്, മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല പവർ ഉണ്ട് എന്തായാലും വണ്ടിക്ക്. നമുക്ക് ഇവിടെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല, നല്ല ട്രാഫിക് ആണ് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ പറ്റുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റോഡ് ഓടിക്കുന്നതിൻ്റെ ടോപ്പ് സ്പീഡ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നോക്കുന്നില്ല എത്രയാണെന്ന്. എന്തായാലും നല്ല പവർ ഉണ്ട് ഗൈസ്. നമ്മുടെ സിറ്റിയിലൊന്നും ഈ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല, എടുത്ത അപ്പം എന്തായാലും ആക്സിഡന്റ് സംഭവിക്കും. നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ തന്നെ ഭയങ്കര പവറാണ് ഗൈസ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പവറാണ് വണ്ടിക്ക്, രക്ഷയില്ലാത്ത പവറാണ്. എന്തായാലും നമുക്ക് ട്രെവറിൻ്റെ അവിടെ പോയിട്ട് നോക്കാം മാക്സിമം എത്ര കയറുമെന്ന്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ട്രെവറിൻ്റെ റൺവേ എത്താറായിട്ടുണ്ട്. നമുക്ക് ഈ റൺവേയിൽ നോക്കാം ഇതിൻ്റെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റൂല്ലെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്, അപ്പോൾ റൺവേയിൽ ഒന്ന് നോക്കാം മാക്സിമം സ്പീഡ് എടുക്കാൻ വേണ്ടി. ഓക്കെ ഗൈസ്, നമ്മൾ ട്രെവറിൻ്റെ റൺവേയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മൾ ഇവിടെ നേരെ പോകാൻ പോവാണ്. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇവിടെ എടുക്കുന്നതിൻ്റെ മാക്സിമം സ്പീഡ് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം എത്രയാണെന്ന്. ഞാൻ എന്തായാലും നോക്കുന്നില്ല, സ്ട്രൈറ്റ് പോകാൻ പോവാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ, ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ വെളിയിൽ പോകും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എത്ര കയറിയും നോക്കുക, അറിയാൻ വയ്യ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കൂടെ നോക്കാം, ഒരു റൗണ്ട് കൂടെ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയിട്ട് വന്ന് നോക്കാം ഗൈസ് എത്ര വരുമെന്ന് സ്പീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം, കുറച്ചുകൂടെ വെളി ഇറക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്, ഈ മണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ നല്ല ഫുൾ ഫോഴ്സ് കൊടുത്ത് എടുക്കാൻ പോവാണ്, ഫുൾ ആക്സിലേറ്ററോട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഫുൾ സ്പീഡിലാണ് പോണത്. എന്തായാലും ബ്രേക്ക് പിടിക്കാം മോനെ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ പറ്റുന്നതിൽ മാക്സിമം സ്പീഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ റോഡിൽ നിന്നൊക്കെ തിരിച്ച് ഇങ്ങനെ വെളി വന്നേക്കാണ് ഗൈസ്. എന്തായാലും വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓ ഷിറ്റ്, ഹിയർ വി ഗോ അഗൈൻ. എത്ര മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുമോ നോക്കാം. 1 minute 37 seconds later. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഒന്നുകൂടെ ട്രെവറിൻ്റെ എയർഫീൽഡിലോട്ട് വന്നേക്കാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മാക്സിമം സ്പീഡ് നോക്കാം. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ്. അപ്പോൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്തെടുക്കാൻ പോവാണ്. അവിടെ ബ്രേക്ക് കിട്ടുമില്ലെന്ന് അറിയത്തില്ല, ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ നേരെ എവിടെയും കയറി പോകും. അപ്പോൾ ഫുൾ പവർ കൊടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, എല്ലാം റെഡി ആയിക്കോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫുൾ ആക്സിലേറ്റർ കൊടുത്തേക്കാണ് ഗൈസ്. ഓക്കെ, എത്ര സ്പീഡ് കയറിയാൽ നോക്കുന്നില്ല. ഓ, ഇവിടെ നിന്ന് ബ്രേക്ക് പിടിക്കാം. ഓ, സീനാണ്. ഓക്കെ ഗൈസ്, എങ്ങനെയെങ്കിലാണ് ബ്രേക്ക് പിടിച്ച് ഇവിടം വരെ കൊണ്ട് നിർത്തിയത്. ഫുൾ പവർ കൊടുത്ത് മാക്സിമം എത്ര സ്പീഡ് കയറിയെന്ന് നോക്കില്ല, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എത്ര സ്പീഡ് കയറിയെന്നൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടം സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ കൊണ്ട് ഗ്യാരേജിൽ നമ്മളെ കാർ പാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇത്തൊട്ട് നമ്മളെ കാർ ഗൈസ്. Cause I'm the type of dude that's becoming contagious. I'm the type of dude that will always be ageless. I'm the type of dude. Okay, so ഇവിടെ കുറച്ച് സ്ട്രൈറ്റ് റോഡ് ഉണ്ട്, ഇവിടെ നമുക്ക് പറ്റുന്ന സ്പീഡ് ഒന്ന് കയറ്റി നോക്കാം. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ,
സത്യം പറഞ്ഞാൽ ട്രാക്ക് യൂസ് വണ്ടിയാണ് കാഴ്ച. അപ്പൊ റോഡിൽ ഇത് ലീഗൽ അല്ല. ഒറിജിനൽ ആയിട്ട് സത്യം പറഞ്ഞാൽ റോഡ് ലീഗൽ അല്ല കാഴ്ച. ഓക്കെ, 10 സ്പീഡാണ് വണ്ടിക്ക്, ഭയങ്കര പവർ ആണ്. പിടിച്ചാലും നിൽക്കത്തില്ല. നമ്മൾ റോഡിലൊക്കെ ഓടിച്ച് ആക്സിഡന്റ് പറ്റാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് റോഡ് ലീഗൽ അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വീടിന്റെ വഴി എത്തിയിട്ടുണ്ട്, വീട് എത്താറായിട്ടുണ്ട് കാഴ്ച. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗ്യാരേജിലോട്ട് വണ്ടി കയറ്റിയിടാം. വേറെ സീനൊന്നുമില്ല. എന്തായാലും ഭാഗ്യത്തിന് വണ്ടി അങ്ങ് തട്ടയും മുട്ടയും ചെയ്തില്ല കാര്യം. അവിടെ ടോപ്പ് സ്പീഡ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് മിക്കവാറും വണ്ടി ഇടിച്ച് പപ്പടാവുമെന്ന്, കാരണം ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. അവിടെ നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്തോണ്ട് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി കയറ്റിയിടാം കാര്യം നേരെ. ഓക്കെ, ഇപ്പം നമ്മൾ എന്തായാലും വണ്ടി സേഫ് ആയിട്ട് കൊണ്ട് നമ്മുടെ ഗ്യാരേജ് പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സീനൊന്നുമില്ല. വണ്ടി എല്ലാം അടിപൊളിയാണ്, സൂപ്പർ പവറാണ്, ഒരു രക്ഷയില്ലാത്ത പവറാണ് കാര്യം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന നേരെ. ബൈ. It doesn't matter what you say, now I'm gonna take hold of things.